മനുഷ്യവംശത്തിന് ഭീഷണിയായ 10 അപകടകാരികളായ പക്ഷികൾ. ഈ പക്ഷികൾ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാണ്. ഫാക്സ് മോജോയുടെ രസകരമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാൻ ഇഷ്ടമുള്ള കാഴ്ചയാണ് പക്ഷികൾ പറക്കുന്നതും അവ ഭക്ഷണം തേടി പോകുന്നതുമെല്ലാം തന്നെ. എന്നാൽ ഇക്കൂട്ടത്തിൽ മനുഷ്യവംശത്തിന് അപകടം വരുത്തുന്നവയുമുണ്ട്. അത്തരത്തിൽ 10 പക്ഷികളെ നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. നമ്പർ 10, കാസോവേരി. ഒരു ദിവസം ഏകദേശം 75 വയസ്സോളം പ്രായമുള്ള ഒരാൾ 911-ലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് മാർവിൻ ഹാജോസ്. പെട്ടെന്ന് ആംബുലൻസ് വരണമെന്നും താൻ രക്തത്തിൽ കുളിച്ച് നിൽക്കുകയാണെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ കാരണമാണ് ഏവരെയും ഞെട്ടിച്ചത്, കാസോവേരി എന്ന പക്ഷി ആക്രമിച്ചതാണ്. ഇത്തരത്തിലൊരു പക്ഷിയെ ആരാണ് വളർത്തുക? ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷിയാണിത്. ജുറാസിക് വേൾഡിലെ ഡിനോസറിനെ പോലെ തന്നെ തോന്നിക്കും ഇതിന്റെ രൂപം. അറിഞ്ഞോ അറിയാതെയോ മാർവിൻ ഇതിനെ തന്റെ വളർത്തു പക്ഷിയാക്കി. എന്നാൽ അതിന്റെ പരിക്കുകൾ കൊണ്ട് മരിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ വിധി. 4 ഇഞ്ച് നീളമുള്ള തന്റെ നഖങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഇത് മറ്റുള്ളവരെ ആക്രമിക്കുന്നത്. കാലുകൾക്ക് നല്ല നീളവും ബലവുമുണ്ട്. തലയുടെ മുകളിലായി ചെറിയ തൂവലുകൂടി ഉണ്ട് ഇവയ്ക്ക്. നമ്പർ 9, ക്രൗൺ ഈഗിൾ. വായുവിന്റെ പുള്ളിപ്പുലി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഈ പരുന്ത്. ആഫ്രിക്കയാണ് ക്രൗൺ ഈഗിളിന്റെ ജന്മദേശം. മാമൽസിൽ ഏറ്റവും അപകടകാരിയായ പക്ഷി കൂടിയാണിത്. ഇവയുടെ കൂടിനടുത്ത് വന്നാൽ നിങ്ങളെ ഇവ മുറിവേൽപ്പിക്കും. അതും ചെറിയതൊന്നുമല്ല, നല്ല രീതിയിൽ അപകടകാരിയാണിവർ. പെൺവർഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ അപകടകാരി. കിരീടധാരിയായ കഴുകൻ ഒരുപക്ഷെ നിലവിലുള്ള ഒരേയൊരു റെപ്റ്റോറിയൽ പക്ഷിയാണ്. മനുഷ്യകുട്ടികളെ ഇരയായി ആക്രമിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒരു കേസിൽ ഏകദേശം 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കിരീടമണിഞ്ഞ കഴുകൻ പതിയിരുന്നാക്രമിച്ചു. ആ കുട്ടിയുടെ തൊണ്ടയിലൂടെയും നെഞ്ചിലൂടെയും അതിന്റെ തല കടത്തിവിട്ടു. ആക്രമണം അവസാനിപ്പിച്ചത് അവരുടെ നേരെ വന്ന ഒരു സ്ത്രീയാണ്. കഴുകനെ ഒരു കമ്പുകൊണ്ടടിച്ച് കുട്ടിയെ രക്ഷിച്ചു. മറ്റൊരു കൂട്ടിൽ നിന്നും കണ്ടെത്തിയത് ഒരു ചെറിയ കുട്ടിയുടെ തലയോട്ടിയായിരുന്നു. മാത്രമല്ല, കണ്ണുകളെല്ലാം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു കണ്ടെത്തിയത്. അത് ഈ പക്ഷി കാലുകൾ കൊണ്ട് പറിച്ചെടുത്തതാന്ന് കരുതപ്പെടുന്നു. അങ്ങനെ എത്ര അപകടങ്ങൾ! കുരങ്ങന്മാർ അടക്കം ഇവയുടെ ഇരകളാണ്. നമ്പർ 8, ഗ്രേറ്റ് ഹോൺഡ് ഔൾ. സാധാരണ കാണപ്പെടുന്ന മൂങ്ങകളെക്കാൾ തൂക്കമുള്ളവയാണിവ. ഏകദേശം 1 കിലോയിൽ കൂടുതൽ ഭാരമുണ്ട് ഇവയ്ക്ക്. ചിറകുകൾ മാത്രമെടുത്താൽ 1 മീറ്ററിൽ കൂടുതൽ വീതിയുമുണ്ട്. ഇവ അപകടകാരിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. സ്കേറ്റിംഗിനിറങ്ങിയ ഒരു ആൺകുട്ടിയെ അതിക്രൂരമായി ഈ പക്ഷി ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വലിപ്പം മാത്രമല്ല, നല്ല ശക്തിയുള്ളവരും കൂടിയാണിവർ. ഇതിന്റെ നഖം കണ്ടാൽ തന്നെ നിങ്ങൾ പേടിക്കും. കൂർത്തതും ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതുമായ ഈ നഖം മാത്രം മതി മനുഷ്യനെ ഇല്ലാതെയാക്കാൻ. നായയുടെ പല്ലുകൾക്ക് സമാനമാണിത്. ഇവയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ടൈഗർ ഔൾ. അമേരിക്കയിലാണ് പൊതുവെ ഈ കൂട്ടരെ കണ്ടുവരുന്നത്. വലിയ പക്ഷികൾ ഒഴികെ ജീവനുള്ള എന്തും ഇവയുടെ ഇരകളാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവർക്ക്. മൂങ്ങകളുടെ കൂട്ടത്തിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു ഇനം കൂടിയാണ് ഗ്രേറ്റ് ഹോൺഡ് ഔൾ. നമ്പർ 7, മ്യൂട്ട് സ്വാൻസ്. അരയന്നങ്ങളിൽ പെടുന്ന ഈ പക്ഷിയെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ചിറകുകൾ അതിമനോഹരമാണ്. 13 കിലോഗ്രാം വരെ ഭാരമുണ്ട് ഇവയ്ക്ക്. 2.4 മീറ്റർ വരെ വീതിയുണ്ട് ഇവയുടെ ചിറകുകൾക്ക്. ഈ കൂട്ടർ വളരെ അപകടകാരികളാണ്. നായ്ക്കളെങ്ങാനും ഇവയുടെ പിടിയിലകപ്പെട്ടാൽ പിന്നെ അതിന്റെ കാര്യം പോക്കാണ്. ചിറകിന്റെ അഗ്രം വളരെ മൂർച്ചയുള്ളതായതിനാൽ പോലീസ് ഇതിനെപ്പറ്റി കുട്ടികൾക്ക് നേരത്തെ ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. 2012-ലാണ് ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. ഒരാൾ വെള്ളത്തിൽ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മ്യൂട്ട് സ്വാൻ അദ്ദേഹത്തിന്റെ അടുത്തു വരികയും ഇത് കണ്ടു പേടിച്ച് അയാൾ വെള്ളത്തിനടിയിലേക്ക് വീണുപോകുകയും ചെയ്തു. കണ്ടു നിന്നവരുടെ വിവരണമാണിത്. ആന്റണി ഹെൻസ്ലി എന്ന 33-കാരനാണ് ഇവ ഇത്രയും അപകടകാരികളാണെന്നുള്ള വിവരണം നൽകിയത്. ഇതിലെ നിശബ്ദർ അവരുടെ കുട്ടികളെ പ്രതിരോധിക്കുന്നതിൽ വളരെ അക്രമാസക്തരാണ്. മാത്രമല്ല, ഇണയെയും സന്താനങ്ങളെയും വളരെയധികം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു നിശബ്ദ സ്വാനിൽ നിന്നുള്ള മിക്ക പ്രതിരോധ ആക്രമണങ്ങളും ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ ആരംഭിക്കുന്നു. ഇത് വേട്ടക്കാരനെ ഓടിക്കുവാൻ പര്യാപ്തമല്ലെങ്കിൽ ശാരീരിക ആക്രമണത്തിന് മുതിരാനും ഇവർക്ക് മടിയില്ല. ചിറകിൽ അസ്ഥി തുളച്ച് കയറ്റിക്കൊണ്ടും ശത്രുക്കളെ തല്ലി ചതച്ചുകൊണ്ടും സ്വാൻസ് ആക്രമിക്കുന്നു. നമ്പർ 6, ഈഗിൾ. എല്ലാവരെയും ആകർഷിക്കുന്നതും വലുതും എന്നാൽ ഏറ്റവും അപകടകാരികളുമായ പക്ഷികളാണ് പരുന്ത്. ഇവയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന പക്ഷി കൂടിയാണിത്. വലിയ മൃഗങ്ങളാണ് ഇവയുടെ ഇരകൾ. ഇരകളെ കൊത്തിപ്പറിച്ച് വലിയ പാറയുടെ മുകളിൽ കൊണ്ടിടും. ഒരു ചെറിയ ആൺകുട്ടിയെ വരെ കാൽനഖം കൊണ്ട് വലിച്ചെടുക്കുവാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. നമ്മൾ സാധാരണയായി കാണുന്ന പരുന്ത് ഇത്രയും അപകടം പിടിച്ച ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? നമ്പർ 5, സദേൺ ജയന്റ് പെട്രൽ. സ്രാവിനെ പോലുള്ള വലിയ മത്സ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു കടൽ പക്ഷി നിങ്ങളുടെ ചിന്തയിലേക്ക് വരില്ല. എന്നാൽ അത്തരത്തിലൊരു പക്ഷി ഇതാ. പേരിൽ തന്നെ നല്ല വലിപ്പമുള്ള സദേൺ ജയന്റ് പെട്രൽ. വളരെ ആക്രമണാത്മക സ്വഭാവമുള്ള ഈ പക്ഷിയുടെ ഇരകൾ ഒട്ടനവധിയാണ്. കടൽ തീരത്താണ് പ്രധാനമായും ഇതിന്റെ ഭക്ഷണമുള്ളത്. കടലിലെ ജീവനുള്ള എന്തും ആസ്വദിച്ച് ഭക്ഷിക്കുന്നവരാണിവർ. ഇരയുടെ കണ്ണുകളിലേക്ക് തലയിടാൻ നല്ല മിടുക്കാണിവർക്ക്. 5.4 കിലോഗ്രാം വരെ ഭാരമുണ്ട് ഇതിന്. 1.8 മീറ്റർ വരെ വീതി കാണും ചിറകുകൾക്ക്. 20 മീറ്റർ വരെ സെക്കൻഡിൽ പറക്കാനും ഇവയ്ക്ക് കഴിയും. പെൻഗ്വിനുകളും ഡോൾഫിനുകളും വരെ ഇവയുടെ ഇരകളാണ്. ആൽബട്രോസുകളെയും ചെറിയ ഇനം പക്ഷികളെയും തങ്ങളുടെ ചിറകുകൾ ഉപയോഗിച്ച് വെള്ളത്തിൽ മുറുകെ പിടിച്ചിരിക്കാൻ അസാമാന്യ കഴിവുണ്ട് ഇവയ്ക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷി ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകാൻ ഇനി അധിക സമയമില്ല. നമ്പർ 4, എമു. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു. 6 അടിയാണ് ഇതിന്റെ ഉയരം. 50 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുവാൻ അസാമാന്യ കഴിവാണ് ഇവർക്ക്. കാലിന്റെ നീളം സത്യത്തിൽ ഇവർക്ക് ആക്രമിക്കുവാൻ വരുന്നവരെ എതിർക്കാനാണ്. മാത്രമല്ല, വളരെ കൂർത്ത അഗ്രത്തോടു കൂടിയുള്ള നഖങ്ങൾ മതി ഒരാളെ നിലത്ത് വീഴ്ത്താൻ. നമ്മൾ നേരത്തെ കണ്ട കാസോവിരിയുടെ അതേ രീതിയിലാണ് എമുവിന്റെ ആക്രമണവും. മാത്രമല്ല, ഓസ്ട്രിച്ചിനോട് നല്ല രൂപസാദൃശ്യവും ഈ പക്ഷിക്കുണ്ട്. പറക്കാത്ത പക്ഷികളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് റാറ്റൈറ്റ്സ്. എമുവും ഓസ്ട്രിച്ചും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇതിലെ പെൺവിഭാഗത്തിൽപ്പെട്ടവ നിലത്ത് മുട്ടയിടുന്നു, പിന്നെ അവിടേക്കൊരു തിരിഞ്ഞുനോട്ടമില്ല. എന്നാൽ അതിനുശേഷം പരിപാലിക്കുന്നതെല്ലാം ആൺവർഗത്തിൽപ്പെട്ടവയാണ്. കാലിൽ 3 വിരലുകളാണ് ഇതിനുള്ളത്. ഓസ്ട്രേലിയയിലും വേൾഡ് ആനിമൽ പാർക്കുകൾ, എമു ഫാമുകൾ, മൃഗശാലകൾ എന്നിവിടങ്ങളിലും നിരവധി പരിക്കുകൾക്ക് കാരണമായ എമുവിന്റെ ആക്രമണ റിപ്പോർട്ടുകൾ അസാധാരണമല്ല. 2009 മാത്രം നോക്കിയാൽ 100-ലധികം സംഭവങ്ങൾ. എന്നാൽ മനുഷ്യനെതിരെ നടന്ന ആക്രമണങ്ങൾ മറ്റപകടകാരികളായ പക്ഷികളെ അപേക്ഷിച്ച് കുറവാണ്. നമ്പർ 3, ഓസ്ട്രേലിയൻ മാക്പി. മറ്റൊരു അപകടകാരിയായ പക്ഷിയാണ് ഓസ്ട്രേലിയൻ മാക്പി. തന്റെ കൂടിനരികിലേക്ക് വരുന്ന ആരെയും തന്നെ മറ്റ് പക്ഷികളെ പോലെ ഇത് വെറുതെ വിടില്ല. അതുകൊണ്ട് ആളുകൾ ഇതിന്റെ കൂടിന്റെ അടുത്തുകൂടി പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. തൊപ്പിയും കുടയുമൊക്കെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. ചില സൈക്ലിസ്റ്റുകൾ തൊപ്പിയുടെ മുകളിൽ സ്പൈക്സ് വരെ ഘടിപ്പിച്ചിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. ഇതിൽ നിന്നൊക്കെ എത്ര അപകടകാരിയാണ് ഈ പക്ഷി എന്ന് മനസ്സിലാക്കാമല്ലോ. കാഴ്ചയിൽ വെറും കാക്കയുടെ അത്രയേ ഉള്ളൂ എങ്കിലും കയ്യിലിരിപ്പ് അതൊന്നുമല്ല. ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള നഗരപ്രദേശങ്ങളിൽ മാക്പികൾ സർവ്വവ്യാപിയാണ്. മാത്രമല്ല, ആളുകൾക്ക് ഇവ പരിചിതവുമാണ്. ഓഗസ്റ്റ് അവസാനം മുതൽ നവംബർ അവസാനം വരെ, അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തിൽ ഇടയ്ക്കിടെ, അതുമല്ലെങ്കിൽ ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെ, പിന്നെ മെയ് തുടക്കത്തിൽ. ഈ കാലഘട്ടങ്ങളിൽ പക്ഷികളുടെ ഒരു ചെറിയ ശതമാനം വളരെ ആക്രമണകാരികളായി തീരുന്നു. മാത്രമല്ല, അവ കടന്നു പോകുകയും ചിലപ്പോൾ വഴിയാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്യും. മുട്ട വിരിഞ്ഞാൽ പിന്നെ ഇവയുടെ ആക്രമണങ്ങൾ ആരംഭിക്കുകയായി. നമ്പർ 2, ഓസ്ട്രിച്ച്. എമുവിനോട് വളരെയധികം സാദൃശ്യമുള്ള പക്ഷിയാണ് ഓസ്ട്രിച്ച്. നല്ല ബലമുള്ള കാലുകളാണ് ഇവയ്ക്ക്. 70 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഇവയ്ക്ക് കഴിവുണ്ട്. 9 അടി നീളവും 136 കിലോഗ്രാം ഭാരവുമുണ്ട് ഇതിന്. ജോണി കാഷ് എന്ന സംഗീതജ്ഞൻ ഇതിന്റെ ആക്രമണം ഏറ്റിട്ടുണ്ട്. ആൺവർഗത്തിൽപ്പെട്ട ഓസ്ട്രിച്ചിനെ ഇദ്ദേഹം വളർത്തിയിരുന്നു. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വയറിലേക്കാണ് ഓസ്ട്രിച്ചിന്റെ കാല് പതിച്ചത്. ഭാഗ്യത്തിന് ബെൽറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് ഇദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു സിംഹത്തെ വരെ അടിച്ചു വീഴ്ത്തുവാൻ ഈ പക്ഷിക്ക് നിഷ്പ്രയാസം സാധിക്കും. നമ്പർ 1, പിറ്റോഹ്യൂയി. പാപ്പന്യൂഗിനിയിലെ ആളുകൾക്ക് ഈ പക്ഷിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരറിവുമില്ലായിരുന്നു. വർഷങ്ങളായി ഇവിടുത്തുകാർ ഈ പക്ഷിയെ സഹിച്ചു വരുന്നു. വളരെ ആകർഷണീയത തോന്നുന്ന ഈ പക്ഷിക്ക് നല്ലപോലെ പാടാനും അറിയാം. വിഷാംശം ഏറ്റവും അധികമുള്ള പക്ഷി കൂടിയാണിത്. ന്യൂറോടോക്സിക്കൽ കെലോയിഡ്സ് ഇവയുടെ ചിറകുകളിൽ വലിയ തോതിൽ കാണപ്പെടുന്നു. ഇതാണ് വിഷാംശത്തിന്റെ ഉറവിടം. ചുവന്ന കണ്ണുകൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സ്വയം പ്രതിരോധം ഏതൊരു ജീവജാലത്തിന്റെയും നിലനിൽപ്പിന് അത്യാവശ്യമാണല്ലോ. ഈ പക്ഷിയുടെ വിഷാംശം തന്നെയാണ് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും. ഇരകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇത് സഹായിക്കുമെങ്കിലും ഇതിന്റെ ഇരകളെ ആപത്തിൽപ്പെടുത്തുവാനും ഈ വിഷം മാത്രം മതി. ചുവപ്പും കറുപ്പും കൂടി കലർന്ന ഇവയുടെ നിറം ഏതൊരു പക്ഷിയെയും ഇതിനടുത്തേക്ക് ആകർഷിക്കും. ജാക്ക് ഡംബാക്കർ എന്നയാൾ 1989 ഈ പക്ഷിയെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയത്.
കൊളംബിയയിലെ വിഷാംശമുള്ള തവളകളുടെ അതേ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണിവർ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ഏറ്റവും വിഷാംശമുള്ള പക്ഷിയായി ഇതിനെ പരിഗണിച്ചിരിക്കുന്നത്. വളരെ അപകടകാരികളായ 10 പക്ഷികളെയാണ് നിങ്ങൾ കണ്ടത്. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് അപകടകാരിയായി എന്ന് തോന്നിയത് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.